ുന്നതിനിടെ ലൈംഗ ചേഷ്ട കാണിച്ചുവെന്ന മേയർ ആര്യ രാജേന്ദ്രന്റെ പരാതി അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി തർക്കത്തിലെ സംഭവങ്ങൾ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് പോലീസ് കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു പോലീസിന്റെ നടപടി പട്ടം പ്ലാമൂൺ മുതൽ പി എം ജി വരെയാണ് ബസ്സും കാറും ഓടിച്ചു പരിശോധിച്ചത് മേയറുടെ പരാതി ശരിവയ്ക്കുന്ന തെളിവുകൾ ലഭിച്ചുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഡ്രൈവർ മോശമായി ആങ്കി കാണിച്ചാൽ കാറിന്റെ പിൻസീറ്റിലിരിക്കുന്നയാൾക്ക് കാണാൻ കഴിയുമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ സംഭവം നടന്ന അതേസമയം തെരഞ്ഞെടുത്തായിരുന്നു പോലീസിന്റെ പരിശോധന യദു അശ്ലീലാങ്ക്യം കാണിച്ചെന്നാണ് മേയറുടെ പരാതി ആദ്യം കന്റോൺമെന്റ് പോലീസ് അന്വേഷിച്ച കേസ് നിലവിൽ മ്യൂസിയം പോലീസാണ് അന്വേഷിക്കുന്നത് യദുവിനെതിരെ നൽകിയ പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രൻ നേരത്തെ രഹസ്യമൊഴി നൽകിയിരുന്നു ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പന്ത്രണ്ടിലാണ് രഹസ്യമൊഴി നൽകിയത് ഇതിനിടെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നെയ്യാറിൽ നടന്ന കെ എസ് യുവിന്റെ സംസ്ഥാന ക്യാമ്പിൽ കൂട്ടത്തല്ല് നടന്നതിന്റെ ട്രോളിയും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിരുന്നു നെയ്യാർ ഡാമിലെ പൊട്ടലും ചീറ്റിലും നീരൊഴുക്കും നിലവിളിയും ഡാമുമായി ബന്ധപ്പെട്ടതല്ലെന്നും കെ എസ് യു ഒരു പട്ടണ ക്യാമ്പ് നടത്തിയതാണെന്നുമാണ് മേയറുടെ പരിഹാസം കെ എസ് യു സംസ്ഥാന ക്യാമ്പിനിടെയാണ് അംഗങ്ങൾ ചേരിതിരിഞ്ഞ് തല്ലുകൂടിയത് നെയ്യാർ ഡാമിൽ നടക്കുന്ന സംസ്ഥാന ക്യാമ്പിലാണ് കൂട്ടയടി നടന്നത് ഗ്രൂപ്പ് സമവാക്യങ്ങളെ ചൊല്ലിയാണ് തർക്കം നടന്നത് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ ഡി ജെ പാർട്ടിക്കിടയിലാണ് സംഘർഷമുണ്ടായത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ജനറൽ ചെല്ലുകൾ അടിച്ചു തകർത്തു കൂട്ടത്തല്ലിൽ നേതാക്കൾക്കും പരിക്കേറ്റിട്ടുണ്ട് ഇതോടെ സംഭവത്തിൽ കെ പി സി സി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുകയാണ് പഴകുളം മധു എ എം നസീർ എ കെ ശശി എന്നിവരടങ്ങിയ കമ്മീഷനാണ് സംഭവം അന്വേഷിക്കുന്നത് ഉടൻ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം ഏതായാലും നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവുമായുണ്ടായ തർക്കത്തിന് പിന്നാലെ മേയറെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസും കെ എസ് യു ഒക്കെ രംഗത്ത് വന്നിരുന്നു ഇപ്പോൾതാ കെ എസ് യുവിന് കൊട്ടുമായി മേയർ രംഗത്ത് അംഗീകരിക്കുകയാണ് ഏതായാലും മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കം പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് പോലീസ് പരാതി ശരിവെക്കുന്ന തെളിവുകൾ ലഭിച്ചെന്നാണ് പോലീസ് പറയുന്നത് നേരത്തെ കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിനെതിരെ നൽകിയ പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു യദു അശ്രീലാംഗ്യം കാണിച്ചെന്ന പരാതിയിലായിരുന്നു നടപടി കേസിൽ എത്രയും പെട്ടെന്ന് കുറ്റപത്രം നൽകാനാണ് പോലീസിന്റെ ശ്രമം യതു ഓടിച്ച ബസ് മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചെങ്കിലും അന്വേഷണത്തെ സഹായിക്കുന്ന തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല ഡ്രൈവർ ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന പരാതിയിലാണ് അന്വേഷണം വേഗത്തിൽ പുരോഗമിക്കുന്നത് യതു നൽകിയ പരാതിയിൽ പ്രതിയാക്കപ്പെട്ട മേയർക്കും എം എൽ എക്കുമെതിരെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നുണ്ട് എന്നും ആക്ഷേപമുണ്ട് പ്രധാന തെളിവായ മെമ്മറി കാർഡും ആരെടുത്തുകൊണ്ടുപോയെന്ന് ഇപ്പോഴും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇതിനിടെയാണ് മേയറുടെ പരാതിയിൽ കുറ്റപത്രം നൽകാനായി ബസ് പരിശോധന നടന്നത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരാണ് പരിശോധിച്ചത് രണ്ടു മാസമായി വേഗപ്പൂട്ട് ഇളക്കിയിട്ടെന്നും ജി പി എസും പ്രവർത്തിക്കുന്നില്ലെന്നും കണ്ടെത്തി മേയർ സഞ്ചരിച്ച വാഹനം അമിത വേഗത്തിൽ ബസ് മറികടന്നു എന്നറിയാനുള്ള ശാസ്ത്രീയ തെളിവുകളൊന്നും ബസ്സിൽ നിന്നും കിട്ടിയിട്ടില്ല പക്ഷേ പരാതിക്കാരിയുടെ മൊഴിയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ കുറ്റപത്രം നൽകാനാണ് തീരുമാനം കന്റോൺമെന്റ് പോലീസാണ് അന്വേഷണം നടത്തുന്നത് മെമ്മറി കാർഡ് കാണാതായ കേസിൽ തമ്പന്നൂർ പോലീസാണ് അന്വേഷണം നടത്തുന്നത്